Hi students, plus 2 botany le second chapter sexual reproduction in flowering plants ile valare important aayittulla oru topic aanu pollination. Pala tarathilulla pollination, pollinating agents, vivida pollinating agents vali nadakkunna flowers le kaanapadunna pratheegathakale idellamana namukku ee oru topic le padikkanullathu. Appa kazhinja video le nammal nirthiyathu gametogenesis laanu, adayathu sexual reproduction le फर्स्ट इवेंट आयतला प्री फर्टिलाइजेशन इवेंट्स ले फर्स्ट प्रोसेस आना गैमेटोजेनेसिस दैट इज फॉर्मेशन ऑफ गैमेट्स मेल गैमेटम फीमेल गैमेटम एंगने आना फॉर्म चेयनदा अन्नलदा नम्मल नेरते पढ़िच्चु अप्पो मेल गैमेट इप्पो पोलन ग्रेनिन्टे अगत्तुंड अतायत मेल गैमेटोफाइट आयतला पोलन ग्रेनिन्टे अगत्त मेल गैमेट्स उंड रंडेण्णंड अतेपोले फीमेल गैमेटोफाइट आयतला एम्ब्रियो साकिन्टे अगत्त फीमेल गैमेट अल्लेंकिल एग प्रेसेंट आण एग्गिन्टे डेवलपमेंट अदुपोले पोलन ग्रेनिले मेल गैमेट्सिन्टे डेवलपमेंट नम्मल डीटेल आयिट्ट पढ़िच्चिट्टुल्लताण एप्पोळाणो ओरु आंदर मेच्युर आवुन्नत अप्पो आंदर डिहाइस चेय्युम आंदर डिहाइस चेय्युम एन्न पറഞ്ഞാൽ आंदरिन्टे वॉल लेयर्स पोट्टि अतिनकत्तुल्ल पोलन ग्रेन्स पुरत्तेक्क रिलीस चेय्यप्पेडुन्नु अंगने रिलीस चेय्युन्न पोलन ग्रेन्स स्टिग्मेटे मोळिल वन्नु वीळणम अप्पो आ ओरु प्रोसेसिनेयाण नम्मल पोलिनेशन एन्न विळिक्कुन्नत अतायत् ट्रांसफर ऑफ पोलन ग्रेन्स फ्रम आंदर टू स्टिग्म So pollination is the transfer of pollen grains from anther to stigma. ചെറിയ ക്ലാസ്സിലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും രണ്ട് ടൈപ്പ് പോളിനേഷൻ സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. ഇപ്പോ ഈ ചിത്രം കൃത്യമായി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാന്റിലെ ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷനെയാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയുക. അത് സെയിം ഫ്ലവർ ആവാം അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ആവാം. അപ്പോ ഒരു ചെടിയിലെ ഒരു ഫ്ലവറിലെ ആന്തറിൽ നിന്ന് അതേ ഫ്ലവറിലെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ സെൽഫ് പോളിനേഷൻ ആണ്. അതേപോലെ ഒരേ പ്ലാന്റിലെ തന്നെ രണ്ട് വ്യത്യസ്ത പൂക്കൾ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ, അതായത് ഒരു പൂവിന്റെ ആന്തറിലെ പോളൻ ഗ്രെയിൻസ് അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ ചെന്ന് വീഴുകയാണെങ്കിലും അതെന്ത് തന്നെയാണ്? സെൽഫ് പോളിനേഷൻ ആണ്. എന്നാൽ രണ്ട് വ്യത്യസ്ത പ്ലാന്റ്സുകളിലെ ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷനെ നമ്മൾ ക്രോസ് പോളിനേഷൻ എന്നാണ് വിളിക്കുക. ഇവിടെ ഈ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലെ പൂവിലേക്കാണ് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ക്രോസ് പോളിനേഷൻ. അപ്പൊ സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും നിങ്ങൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ മൂന്ന് ടൈപ്പ് പോളിനേഷനെ മൂന്ന് വ്യത്യസ്ത പേരുകളിലാണ് പഠിക്കുന്നത്. ഒരേ ഫ്ലവറിൽ തമ്മിൽ നടക്കുന്ന പോളിനേഷനെ ഓട്ടോഗമി എന്നും ഒരേ പ്ലാന്റിലെ ഡിഫറെന്റ് ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷനെ ഗൈറ്റനോഗമി എന്നും രണ്ട് ഡിഫറെന്റ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് തമ്മിൽ നടക്കുന്ന പോളിനേഷനെ സീനോഗമി എന്നും വിളിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ഓട്ടോഗമി. ഓട്ടോഗമി മീൻസ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഈ സെയിം ഫ്ലവർ എന്നുള്ളത് ഓർക്കുക, ഒരു പൂവിലെ ആന്തർ അതേ പൂവിലെ സ്റ്റിഗ്മയില് ചെന്ന് വീഴുന്ന പ്രോസസ് ആണ് ഓട്ടോഗമി. ഇറ്റ് റിക്വയേഴ്സ് സിങ്ക്രോണസ് മെച്ചുറേഷൻ ഓഫ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. പക്ഷേ ഓട്ടോഗമി നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ ഫ്ലവറിലെ ആന്തറും സ്റ്റിഗ്മയും ഒരേ സമയം മെച്ചുർ ആയിരിക്കണം. സ്റ്റിഗ്മ മെച്ചുർ ആവുന്ന അതേ ടൈമിൽ ആന്തർ ഡിഹൈസ് ചെയ്ത് പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് റിലീസ് ചെയ്യണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓട്ടോഗമി നടക്കുള്ളൂ. അപ്പൊ അതേ പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ പൂവിലെ സ്റ്റിഗ്മയിൽ ചെന്ന് വീണ് പോളിനേഷൻ നടക്കുമ്പോൾ നമ്മളതിനെ ഓട്ടോഗമി എന്ന് വിളിക്കുന്നു. പക്ഷെ ഓട്ടോഗമി നടക്കണം എന്നുണ്ടെങ്കിൽ ആന്തറും സ്റ്റിഗ്മയും ഒരേ സമയത്ത് മെച്ചുർ ആവണം. ഇനി ഓട്ടോഗമി ഏറ്റവും കോമൺ ആയിട്ട് നടക്കുന്നത് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിലാണ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറയുന്നത് റെയർ ആണ്. ഫ്ലവേഴ്സ് വിച്ച് ഡു നോട്ട് ഓപ്പൺ, ഒരിക്കലും വിരിയാത്ത പൂക്കളെയാണ് നമ്മൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എന്ന് പറയാം. അപ്പൊ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൽ ഒരിക്കലും വിരിയാത്തത് കാരണം അതിനകത്തുള്ള ആന്തറ് ഡിഹൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും. സ്റ്റിഗ്മ അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ആ പൂവിലെ ആന്തറിലെ പോളൻ ഗ്രെയിൻസിന് അതേ പൂവിലെ സ്റ്റിഗ്മയുടെ മുകളിൽ വീഴാൻ മാത്രമേ ചാൻസ് ഉള്ളൂ. സോ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓൾവേസ് ഓട്ടോഗാമസ് ആസ് ദർ ഇസ് നോ ചാൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഫോറിൻ പോളൻ ടു ദ സ്റ്റിഗ്മ. അതായത് അതേ പൂവിലെ ആന്തറിലെ പോളൻ ഗ്രെയിൻസിന് അതേ പൂവിലെ സ്റ്റിഗ്മയിൽ വീഴാൻ മാത്രമേ സാധ്യതയുള്ളൂ, കാരണം പൂ ഒരിക്കലും പിരിയുന്നില്ല. മാത്രമല്ല പുറത്തു നിന്ന് ഒരു പോളൻ ഗ്രെയിന് അകത്തേക്ക് പ്രവേശിക്കാനും സാധിക്കില്ല, കാരണം പൂവ് വിരിഞ്ഞിട്ടില്ല. വിരിഞ്ഞൊരു പൂവിൽ മാത്രമാണ് പുറത്തുനിന്നൊരു പോളൻ ഗ്രെയിനിന് വന്ന് വീഴാനായിട്ട് സാധിക്കുള്ളൂ. സോ ഓട്ടോഗമി ഇസ് ഓൾവേസ് കോമൺ ഇൻ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് വിച്ച് ഡു നോട്ട് ഓപ്പൺ, ഒരിക്കലും വിരിയാത്ത പൂക്കളെയാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയാം.
Cleistogamous flowers ensure the development of seeds even in the absence of pollinators. Example, Viola, Oxalis, Comalina. Pitharam chedigalla pollinators present allengilum seeds endayalum develop cheyum. Adhe samayam or external pollinating agent ine depend cheyna flowers aanu vicharikkya. Aa pollinators available alla ennundengil aa plants il pollination nadakkilla. Pollination നടന്നില്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ സീഡ്സും ഡെവലപ്പ് ചെയ്യില്ല. സോ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ പോളിനേറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് എന്തായാലും അവിടെ എന്ത് നടക്കും? പോളിനേഷൻ നടക്കും, അതുകൊണ്ട് തന്നെ സീഡ് ഡെവലപ്മെന്റും നടക്കും. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിന്റെ എക്സാമ്പിൾസും കൂടി ഓർത്തിരിക്കുക, വയോള, ഓക്സാലിസ് ആൻഡ് കോമലിന. ഇനി Cleistogamous flowers, നമ്മൾ നേരത്തെ പറഞ്ഞു, the flowers which never open are known as cleistogamous flowers. അപ്പൊ സാധാരണ പൂക്കളുണ്ടല്ലോ, വിരിയുന്ന പൂക്കള്, ഇപ്പൊ ചെമ്പരത്തി ആണെങ്കിലും റോസ് ആണെങ്കിലും ചെമ്പക ആണെങ്കിലും ഒക്കെ വിരിയുന്ന പൂക്കളാണ്. അപ്പൊ ഇത്തരം പൂക്കളെ വിളിക്കുന്ന ടേം അതൊന്ന് ഓർത്ത് വെക്കുക, കാസ്മോഗാമസ് ഫ്ലവേഴ്സ്. കാസ്മോഗാമസ് ഫ്ലവേഴ്സ് ആർ ദ കോമൺ ഫ്ലവേഴ്സ് ദാറ്റ് ആർ ഓപ്പൺ ഫ്ലവേഴ്സ് വിത്ത് എക്സ്പോസ്ഡ് ആന്തർ ആൻഡ് സ്റ്റിഗ്മ. ആന്തറും സ്റ്റിഗ്മയെല്ലാം എക്സ്പോസ് ചെയ്യുന്ന വിരിയുന്ന പൂക്കളെ വിളിക്കുന്ന പേരാണ് കാസ്മോഗാമസ് ഫ്ലവേഴ്സ്. അതേസമയം ഒരിക്കലും വിരിയാത്ത പൂക്കളെ വിളിക്കുന്ന പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ്. അപ്പൊ ആ രണ്ട് ടേംസും ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ഗേറ്റനോഗമി. ഗേറ്റനോഗമി എന്ന് പറയുന്നത് ഒരു തരം സെൽഫ് പോളിനേഷൻ തന്നെയാണ്. കാരണം ഇവിടെയും പ്ലാന്റ് ഒന്നേയുള്ളൂ, പക്ഷേ ഫ്ലവേഴ്സ് ആർ ഡിഫറെന്റ്. ദാറ്റ് ഇസ് transfer of pollen grains from anther of a flower to stigma of another flower of same plant. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സെയിം പ്ലാന്റ് ആണ്, പക്ഷേ ഡിഫറെന്റ് ഫ്ലവർ ആണ്. ഓട്ടോഗമിയിൽ സെയിം ഫ്ലവർ ആയിരുന്നു, ഗേറ്റനോഗമിയിൽ സെയിം പ്ലാന്റ് ആണ്, പക്ഷേ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഒരേ പ്ലാന്റിലെ തന്നെ രണ്ട് വ്യത്യസ്ത പൂക്കള്, അവ തമ്മിൽ നടക്കുന്ന പോളിനേഷനെയാണ് നമ്മൾ ഗേറ്റനോഗമി എന്ന് പറയുന്നത്. പോളൻ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫ്ലവേഴ്സ് ഓഫ് വൺ പ്ലാന്റ് ഇൻഡിവിജ്വൽ. ഗേറ്റനോഗമി ഇസ് ഫംഗ്ഷണലി എ ടൈപ്പ് ഓഫ് ക്രോസ് പോളിനേഷൻ ഇൻവോൾവിംഗ് എ പോളിനേറ്റിംഗ് ഏജന്റ്. അതായത് ഗേറ്റനോഗമിയില് ഓട്ടോഗമി പോലെ അത്ര എളുപ്പമല്ല, ഒരു പോളിനേറ്റിംഗ് ഏജന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ ഗേറ്റനോഗമി നടക്കുന്നത്. ജനറ്റിക്കലി ഇറ്റ് ഇസ് സിമിലർ ടു ഓട്ടോഗമി സിൻസ് ദ പോളൻ ഗ്രെയിൻസ് കമ്മിങ് ഫ്രം ദ സെയിം പ്ലാന്റ്. ഗേറ്റനോഗമിയില് ഒരേ പ്ലാന്റിൽ തന്നെ നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെ സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. പക്ഷേ ഫംഗ്ഷണലി അതിന് ക്രോസ് പോളിനേഷനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട്. കാരണം ഗേറ്റനോഗമിയില് ക്രോസ് പോളിനേഷൻ പോലെ ഒരു എക്സ്റ്റേണൽ പോളിനേറ്റിംഗ് ഏജന്റിനെ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഗേറ്റനോഗമി ഇസ് എ ഹാവിംഗ് മിക്സഡ് ക്യാരക്ടർ ഓഫ് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ. പക്ഷേ ജനറ്റിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ഒരേ പ്ലാന്റിൽ തന്നെ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് മോർ സിമിലർ ടു ഓട്ടോഗമി. Then third category is synogamy. Synogamy means exact cross pollination, pollen transfer between flowers of different plant individuals. രണ്ട് വ്യത്യസ്ത പ്ലാന്റുകളാണ്, രണ്ട് ഡിഫറെന്റ് പ്ലാന്റുകൾ എയും ബിയും, അവ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ. എയിലെ പൂവിൽ നിന്ന് ആന്തർ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിനെ ബിയിലെ സ്റ്റിഗ്മയിൽ ചെന്ന് വീഴ്ത്തുക, ആ ഒരു പ്രോസസ്സാണ് എന്ത്, സീനോഗമി ഓർ ക്രോസ് പോളിനേഷൻ. ഇവിടെ ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ സഹായം ഇല്ലാതെ ഒരിക്കലും സീനോഗമി കംപ്ലീറ്റ് ആവില്ല. സോ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെന്റ് പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡിഫറെന്റ് പ്ലാന്റ് എന്നുള്ള ടേം ആണ്. പോട്ടോഗമിയില് സെയിം ഫ്ലവർ ആയിരുന്നു, ഗേറ്റനോഗമിയില് സെയിം പ്ലാന്റ് ആയിരുന്നു, സീനോഗമിയില് ഡിഫറെന്റ് പ്ലാന്റ് ആണ്. അപ്പൊ മൂന്ന് തരം പോളിനേഷനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഓട്ടോഗമി, ഗേറ്റനോഗമി ആൻഡ് സീനോഗമി. നെക്സ്റ്റ് ഇസ് ഏജന്റ്സ് ഓഫ് പോളിനേഷൻ. സാധാരണഗതിയിൽ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമിയില് അങ്ങനെ ഒരു ഏജന്റിന്റെ ആവശ്യമൊന്നും വരില്ല. സാധാരണ അതേ ഫ്ലവർ വളരെ എളുപ്പത്തിൽ തന്നെ ഒരേ ഫ്ലവറിൽ തന്നെ ആയതുകൊണ്ട് ആന്തറും സ്റ്റിഗ്മയും അടുത്തടുത്തായിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ പോളിനേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഗേറ്റനോഗമി ആണെങ്കിലും സീനോഗമി ആണെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ സഹായത്തോടെ മാത്രമാണ് അവിടെ പോളിനേഷൻ പോസിബിൾ ആവുള്ളൂ. ഇപ്പൊ പോളിനേറ്റിംഗ് ഏജന്റ്സ് പലതരത്തിലുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, എബയോട്ടിക് ആൻഡ് ബയോട്ടിക് ഏജന്റ്സ്. എബയോട്ടിക് മീൻസ് നോൺ ലിവിംഗ് ഏജന്റ്സ്. നോൺ ലിവിംഗ് ഏജന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് വാട്ടർ ആൻഡ് വിൻഡ്. അതേസമയം ബയോട്ടിക് ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ഓർഗാനിസംസ് പോളിനേറ്റിംഗ് ഏജന്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ബയോട്ടിക് ഏജന്റ്സ് എന്ന് പറയുക. ബയോട്ടിക് ഏജന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻസെക്ട്സ്,
ബട്ടർഫ്ലൈ ഹണി ബി എക്സെട്ര ഇതെല്ലാം ഇൻസെക്ട്സിൽ പെടുന്നതാണ് കേട്ടോ. ബട്ടർഫ്ലൈ ഹണി ബി എക്സെട്ര, അതുപോലെ ബാറ്റ്, സ്നെയില്, ആൻഡ്, ഈവൻ ഹ്യൂമൻ ബീങ്സ്, നമ്മൾ പോലും ചിലപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോൾ ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ബയോട്ടിക് ഏജൻസ്. അപ്പോൾ പോളിനേറ്റിംഗ് ഏജൻസിനെ മെയിൻ ആയിട്ട് നമുക്ക് രണ്ടായി കാറ്റഗറൈസ് ചെയ്യാം, എ ബയോട്ടിക് ആൻഡ് ബയോട്ടിക്. എ ബയോട്ടിക്കിന്റെ എക്സാമ്പിൾസ് ആണ് വാട്ടർ ആൻഡ് വിൻഡ്. ബയോട്ടിക്കില് ഇൻസെക്ട്സും അതുപോലെ ഹ്യൂമൻ ബീങ്സോ ബാറ്റോ അങ്ങനെയുള്ള ഏത് ആനിമൽസ് വേണമെങ്കിലും വരാം. ദെൻ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് യൂസിംഗ് എബയോട്ടിക് മോഡ് ഓഫ് പോളിനേഷൻ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഡ്യൂറിംഗ് ട്രാൻസ്ഫർ. ബയോട്ടിക്കും എബയോട്ടിക് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലവേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എബയോട്ടിക് ഏജൻസ് വഴി പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സ് കൂടുതൽ നമ്പർ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അതിന്റെ റീസൺ എബയോട്ടിക് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിൽ ആ പോളിനേഷന്റെ സമയത്ത് ഒരുപാട് പോളൻ ഗ്രെയിൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ കാറ്റിലൂടെയോ ഒക്കെ പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പോളിനേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം കാറ്റിലൂടെ പല പോളൻ ഗ്രെയിൻസും എത്തേണ്ട സ്ഥലത്ത് എത്തിക്കൊള്ളണമെന്നില്ല, പലതും ചിലപ്പോൾ വഴിയിലൊക്കെ നഷ്ടപ്പെട്ടു പോവാം. അപ്പൊ ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും എബയോട്ടിക് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഒരുപാട് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ഏജന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ കാണുന്ന അഡാപ്റ്റേഷൻസ് ആണ്. പ്രത്യേകിച്ചും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ, അതുപോലെ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുന്ന അഡാപ്റ്റേഷൻസ്. അപ്പൊ ആദ്യം വിൻഡ് പോളിനേഷൻ നോക്കുക. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ പ്രത്യേകതകൾ, ഫസ്റ്റ് വൺ, പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റഡ് ആൻഡ് നോൺ സ്റ്റിക്കി. പോളൻ ഗ്രെയിൻസ് വളരെ വെയിറ്റ് കുറഞ്ഞതും പെട്ടെന്ന് കാറ്റിലൂടെ പറന്നു പോകാൻ വേണ്ടിയിട്ട് എവിടെയും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പൊ അതിന്റെ മുകളിൽ നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും പോളൻ ഗ്രെയിൻസിൽ കാണും. രണ്ടാമത്തെ ക്യാരക്ടർ, ദേ ഹാവ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെന്റ്സ്. ഫ്ലവർ വിരിയുമ്പോൾ ഈ സ്റ്റേമെന്റ്സ് വളരെയധികം പുറത്തേക്ക് എക്സ്പോസ് ചെയ്തിട്ടായിരിക്കും കാണപ്പെടുക. അപ്പൊ പെട്ടെന്ന് തന്നെ കാറ്റ് വീശുമ്പോൾ അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസിന് പെട്ടെന്ന് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്ത് വിൻഡിന്റെ കൂടെ പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് രണ്ടാമത്തെ ക്യാരക്ടർ, ഹാവ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെന്റ്സ്. മൂന്നാമത്തെ ക്യാരക്ടർ, ദേ ഹാവ് ലാർജ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ ദാറ്റ് ഹെൽപ്സ് ടു റിസീവ് പോളൻ ഗ്രെയിൻസ് മൂവിംഗ് ഇൻ ദി എയർ. സ്റ്റേമെന്റ്സ് വെൽ എക്സ്പോസ്ഡ് ആണ്, അതേപോലെ തന്നെ ഫ്ലവറിന്റെ സ്റ്റിഗ്മയും വളരെ വലുതും അതുപോലെ ഫെദറി സ്റ്റിഗ്മയായിരിക്കും. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ ഈ കാറ്റിലൂടെ പറന്നു പോകുന്ന പോളൻ ഗ്രെയിൻസിനെ മാക്സിമം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയതും ഫെദേഴ്സ് ഒക്കെ ഉള്ള പോലത്തെ സ്റ്റിഗ്മയായിരിക്കും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണപ്പെടുക. ദെൻ ഇൻ വിൻഡ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ന്യൂമറസ് ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ്. വളരെ ചെറിയ പൂക്കളായിരിക്കും വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ കാണപ്പെടുക, പക്ഷേ ഈ ഫ്ലവേഴ്സ് എല്ലാം കൂടി ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയുമാണ് വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ കാണുന്ന ഫ്ലവേഴ്സിലെ അഡാപ്റ്റേഷൻസ്. അപ്പൊ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും, പോളൻ ഗ്രെയിൻസ് നോൺ സ്റ്റിക്കി ആയിരിക്കും, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെന്റ്സ്, ലാർജ് ആൻഡ് ഫെതറി സ്റ്റിഗ്മ, ന്യൂമറസ് ഫ്ലവേഴ്സ് പാക്ഡ് ഇൻ ടു ഇൻഫ്ലോറസൻസ്. സ്പിന്നിംഗ് ക്യാരക്ടേഴ്സിന്റെ സിംഗിൾ ഓവ്യൂഡ് ആയിരിക്കും കാണപ്പെടുക. അതേപോലെ നെക്റ്റർ, ഹണി അല്ലെങ്കിൽ ബ്രൈറ്റ് കളർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. മിക്കവാറും ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും, വെള്ളയോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ ക്രീം കളറിലൊക്കെ കാണപ്പെടുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സിൽ സാധാരണഗതിയിൽ ഉണ്ടാവുക. രണ്ടാമത്തെ കാറ്റഗറി വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ്. വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ നമുക്കറിയാം വാട്ടർ പോളിനേറ്റഡ് ആകുമ്പോൾ വെള്ളത്തിലൂടെയാണ് പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ മ്യൂസിലേജിനസ് കവറിംഗ്. പോളൻ ഗ്രെയിൻസിന്റെ അകത്തേക്ക് വെള്ളം പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പോളൻ ഗ്രെയിൻസിന് ചുറ്റും ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ടായിരിക്കും. അതുപോലെ പോളൻ ഗ്രെയിൻസ് ലാർജ് ആൻഡ് റിബൺ ഷേപ്ഡ് ആയിരിക്കും. സാധാരണഗതിയിൽ കാണുന്ന സ്ഫെരിക്കൽ അല്ലെങ്കിൽ ഓവൽ പോളൻ ഗ്രെയിൻസ് അല്ല വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുക, പകരം വളരെ വലുതും റിബൺ ഷേപ്ഡ് അല്ലെങ്കിൽ നാര് പോലെയൊക്കെയുള്ള ലോങ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുക. മൂന്നാമത്തെ ക്യാരക്ടർ, ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്റ്റർ ഓർ ഹണി. ഇത്തരം ഫ്ലവേഴ്സിൽ നെക്റ്റർ അല്ലെങ്കിൽ ഹണി ഒന്നും കാണപ്പെടില്ല. ഇനി വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് വാലിസ്നേറിയ ആൻഡ് ഹൈഡ്രില്ല ഫ്രഷ് വാട്ടർ പ്ലാന്റ്സും അതുപോലെ സോസ്റ്റീറ മറൈൻ പ്ലാന്റ്. ദെൻ ഓൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആർ നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ. നമ്മൾ വാട്ടർ പോളിനേഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും വെള്ളത്തിൽ വളരുന്ന എല്ലാ പ്ലാന്റ്സും വാട്ടറിലൂടെ ആയിരിക്കില്ല പോളിനേഷൻ നടത്തുക, മറ്റുള്ള ഏജൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ താമരയാണെങ്കിലും ആമ്പലാണെങ്കിലും ഇങ്ങനെയുള്ള പ്ലാന്റ്സിലൊന്നും ഫ്ലവേഴ്സ് വാട്ടറിലൂടെ അല്ല പോളിനേഷൻ നടത്തുക, പകരം അവിടെ ഇൻസെക്ട് പോളിനേഷനാണ് നടക്കുന്നത്. അപ്പൊ ചില പ്ലാന്റ്സിൽ മാത്രമാണ് വാട്ടർ പോളിനേഷൻ നടക്കുള്ളൂ, വെള്ളത്തിലാണ് വളരുന്നത് എന്ന് വിചാരിച്ചിട്ട് പോളിനേഷൻ
വെള്ളത്തിലൂടെ തന്നെ ആവണമെന്നില്ല, മറ്റുള്ള ഏജൻസിനെയും ഡിപ്പെൻഡ് ചെയ്യാം. വളരെ കുറച്ച് അക്വാട്ടിക് പ്ലാന്റ്സ് മാത്രമാണ് വാട്ടറിനെ ഒരു ഏജന്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻ വാലിസ് നേരിയ ദ ഫീമെയിൽ ഫ്ലവർ റീച്ച് ദ സർഫസ് ഓഫ് ദ വാട്ടർ ബൈ ദ ലോങ് സ്റ്റോക്ക് ആൻഡ് മെയിൽ ഫ്ലവർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ സർഫസ് ഓഫ് വാട്ടർ. വാലിസ് നേരിയയിൽ പോളിനേഷൻ നടക്കുന്നത് ഫീമെയിൽ ഫ്ലവർ മെച്യൂർ ആകുമ്പോൾ ഫീമെയിൽ ഫ്ലവർ എന്ത് ചെയ്യും, ഫീമെയിൽ ഫ്ലവർ അതിന്റെ സ്റ്റോക്ക് നീളം വെച്ച് വാട്ടറിന്റെ സർഫസിൽ എത്തും. അപ്പോഴത്തേക്കും മെയിൽ ഫ്ലവർ പോളൻ ഗ്രെയിൻസിനെ വെള്ളത്തിന്റെ മുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടാവും. ആ പോളൻ ഗ്രെയിൻസ് വെള്ളത്തിന്റെ കൂടെ ഒഴുകി ഒഴുകി വന്ന് അങ്ങനെ ഫീമെയിൽ ഫ്ലവറിന്റെ അടുത്ത് എത്തിയിട്ടാണ് പോളിനേഷൻ സാധ്യമാകുന്നത്. ഐകോർണിയ ആൻഡ് വാട്ടർ ലില്ലി ആർ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഹൈഡ്രോഫൈറ്റ്സ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും വാട്ടർ പോളിനേറ്റിംഗ് അല്ല, ഇൻസെക്ട് പോളിനേറ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രോഫൈറ്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് ഐകോർണിയ ആൻഡ് വാട്ടർ ലില്ലി. ഐകോർണിയ എന്ന് പറയുന്നത് കുളവാഴ, അതുപോലെ ആമ്പല്, ഇതെല്ലാം ഇൻസെക്ട് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ സാധാരണ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുന്ന പോലെയല്ല ഈ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഹൈഡ്രോഫൈറ്റ്സിൽ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളി കളേർഡ് ആയിട്ടുള്ള നെക്ടറും ഹണിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും കാണുന്നത്. തേർഡ് കാറ്റഗറീസ് ഇൻസെക്ട് പോളിനേഷൻ. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അഡാപ്റ്റേഷൻസ് ആയിട്ട് കാണാം. ഫ്ലവേഴ്സ് ആർ ബ്രൈറ്റ്ലി കളേർഡ്, ദേ പ്രൊഡ്യൂസ് നെക്ടർ. ദ ഫ്രാഗ്രൻസ് ഓഫ് ദ ഫ്ലവേഴ്സ് അട്രാക്ട് ദി ഇൻസെക്ട്സ്. അപ്പൊ നല്ല കളർ ഉണ്ടായിരിക്കും, നെക്ടർ അല്ലെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യും, നല്ല സ്മെൽ ഉണ്ടായിരിക്കും. പോളൻ ഗ്രെയിൻസ് ആർ സ്റ്റിക്കി, ലാർജ് ആൻഡ് റഫ് സോ ദാറ്റ് ദി സ്റ്റിക് ടു ദ ബോഡി ഓഫ് ദി ഇൻസെക്ട്സ്. പോളൻ ഗ്രെയിൻസ് ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും, വളരെ വലിപ്പം കൂടിയതായിരിക്കും. ഇൻസെക്ട്സ് വന്ന് നെക്ടർ അല്ലെങ്കിൽ ഹണി കുടിക്കുന്ന നേരം കൊണ്ട് ഈ പോളൻ ഗ്രെയിൻസ് അവരുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കും. ദ സ്റ്റിഗ്മാസ് ആർ ഓൾസോ സ്റ്റിക്കി സോ ദാറ്റ് പോളൻസ് ഡിപ്പോസിറ്റിംഗ് ആർ നോട്ട് ഡിസ്പേഴ്സ്ഡ്. പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആണെങ്കിൽ അതേപോലെ തന്നെ സ്റ്റിഗ്മയും സ്റ്റിക്കി ആയിരിക്കും. പോളൻ ഗ്രെയിൻസ് ഒരിക്കൽ വന്ന് വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് താഴെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഗ്മയും നല്ലോണം സ്റ്റിക്കി ആയിരിക്കും. എക്സാമ്പിൾസ് ഫോർ ഇൻസെക്ട് പോളിനേഷൻ ആർ കുക്കുംബർ, സൺഫ്ലവർ, ആസ്റ്റർ എക്സെട്ര. അപ്പൊ ഈ മൂന്ന് ടൈപ്പ് ഓഫ് പോളിനേറ്റിംഗ് ഏജന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്ലവേഴ്സിന്റെ അഡാപ്റ്റേഷൻസ് ഓർത്തിരിക്കുക. മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പൊ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുന്ന ക്യാരക്ടേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ കാണുക. അപ്പൊ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റതെന്നുള്ളത് ഓർത്തു വയ്ക്കാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വൺ, സെർട്ടൺ റിവാർഡ്സ് ടു പോളിനേറ്റേഴ്സ്. ഇപ്പൊ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ പ്രത്യേകിച്ചും ഇൻസെക്ട്സ് പോളിനേഷൻ നടത്തുന്നതിന് പകരം ഇൻസെക്ട്സിന് ചില കാര്യങ്ങൾ ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്ന്, നെക്ടർ അല്ലെങ്കിൽ ഹണി, അതുപോലെ പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസും ചില ഇൻസെക്ട്സ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് നെക്ടർ അല്ലെങ്കിൽ ഹണി. വേറൊരു കാറ്റഗറി ഇൻസെക്ട്സ് ഫ്ലവേഴ്സിനെ കാണുന്നത് അവർക്ക് എഗ്ഗ് ലേ ചെയ്യാനുള്ള ഒരു സേഫ് പ്ലേസ് ആയിട്ടാണ്, എഗ് ലേയിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സേഫ് പ്ലേസ്. എഗ്ഗ് ഹാച്ച് ചെയ്യുന്നത് വരെ സുരക്ഷിതമായിട്ട് വെക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ചില ഇൻസെക്ട്സ് ഫ്ലവേഴ്സിനെ കാണുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് അമോർഫോഫാലസ് ആൻഡ് യൂക. ഇനി മറ്റൊരു കാറ്റഗറി ഇൻസെക്ട്സ് ഉണ്ട്. ഇത്തരം ഇൻസെക്ട്സ് ഒരു ഫ്ലവറിനെ വിസിറ്റ് ചെയ്യും, അതിലുള്ള പോളൻ ഗ്രെയിൻസിനെ അല്ലെങ്കിൽ അതിലുള്ള നെക്ടർ ഹണിയൊക്കെ ഫുഡായിട്ട് യൂസ് ചെയ്യും, പക്ഷെ പകരം പോളിനേഷൻ ഒന്നും നടത്തില്ല. അങ്ങനെയുള്ള ഫ്ലോറൽ വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസെക്ട്സിനെ വിളിക്കുന്ന പേരാണ് പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. കള്ളന്മാരാണ് അവര്, കാരണം അവർക്ക് ആവശ്യമുള്ളതെല്ലാം അതൊന്നും ഉപയോഗിക്കുകയും ചെയ്യും, പകരം ഒന്നും ചെയ്തു കൊടുക്കൂല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പോളൻ റോബേഴ്സ് ഓർ നെക്ടർ റോബേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോളിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ഫേവർ ചെയ്യാനായിട്ട് ഫ്ലവേഴ്സിൽ കാണുന്ന ഫീച്ചേഴ്സ്, അതുപോലെ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, ഈ മൂന്ന് ടോപ്പിക്സും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, താങ്ക് യു.